ധ്യാൻചന്ദ് പുരസ്കാര നേട്ടത്തിൽ അഭിമാനമുണ്ടെന്ന് ഒളിമ്പ്യൻ ബോബി അലോഷ്യസ്. നേട്ടം കായിക താരങ്ങൾക്ക് കൂടെ പ്രചോദനമാകട്ടെ എന്നും മുൻ ഹൈജമ്പ് താരം ബോബി അലോഷ്യസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കായിക ലോകത്തെ ആജീവനാന്ത സംഭാവനയ്ക്കായുള്ള ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ ബോബി അലോഷ്യസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്. കൺഗ്രാജുലേഷൻസ് മാം. താങ്ക് യു വെരി മച്ച്. എന്ത് തോന്നുന്നു ഈ ഒരു അവാർഡിൻ്റെ നേട്ടത്തിൽ? തീർച്ചയായിട്ടും ഏറെ സന്തോഷമുണ്ട്. ഒരു നാഷണൽ അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാമിൻ്റെ പേര് ഈ ഒരു അവാർഡിന് ശുപാർശ ചെയ്ത എല്ലാം നമുക്കറിയാമായിരുന്നു. എപ്പോഴെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക തോന്നിയിരുന്നോ, അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള തരത്തിൽ എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടായിരുന്നു? ഫെഡറേഷൻ എൻ്റെ എല്ലാ വർഷവും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പം അർജുന അവാർഡാണെങ്കിൽ എല്ലാ ഡിസിപ്ലിനും ഒന്ന് രണ്ട് പേരെ നിർബന്ധമായിട്ട് ചൂസ് ചെയ്യും. അത്ലറ്റിക്സ് എന്നാണ് ഒരു മൂന്ന് പേർക്ക് നാല് പേർക്ക് കൊടുക്കാറുണ്ട്, എല്ലാ ഗെയിമിനും തന്നെ എടുക്കാറുണ്ട്. പക്ഷേ ധ്യാൻചന്ദ് അവാർഡിന് അങ്ങനെ ഡിസിപ്ലിൻ കണക്കാക്കുന്നില്ല. അവർക്ക് അത് എല്ലാത്തിൽ നിന്നും കൂടി കൂടി രണ്ടോ മൂന്നോ പേരെ എടുക്കുകയുള്ളൂ. അപ്പോൾ അത് ഇത്തിരി പാടാണ് അതിൻ്റെ അകത്ത് ആ ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ളത്. ഏതെങ്കിലും സമയത്ത് കിട്ടും, എനിക്ക് അതിന് അർഹതയുണ്ടെന്ന് പ്രതീക്ഷയുണ്ടാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അർഹതയില്ല, നമ്മൾ ഇതിന് വേണ്ടി മെനക്കെടത്തില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കിട്ടുമെന്ന് അറിയാമായിരുന്നു എപ്പോഴെങ്കിലും. പലതവണ മാം തന്നെ പറഞ്ഞല്ലോ, പലതവണ മാമിൻ്റെ പേര് നോമിനേറ്റ് ചെയ്തപ്പെട്ടിട്ടുണ്ട് പല അവാർഡുകൾക്കായി. പക്ഷേ അതൊന്നും കിട്ടാതെ വരുന്ന ചില സമയത്ത് അർഹതപ്പെട്ട ഒരു നേട്ടം അല്ലെങ്കിൽ അവാർഡ് കിട്ടിയിട്ടില്ല, അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതെനിക്ക് അർജുന അവാർഡ് മാത്രമേ കിട്ടാതെ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് പങ്കെടുത്തത് തന്നെയാണ്. അത് ഇത് അവാർഡിനേക്കാളും ഇതിനേക്കാളും മേലെയായിട്ട് ഞാൻ വിചാരിക്കുന്ന അത് തന്നെയാണ്. കുറച്ച് നാളുകളായിട്ട് പരിശീലനത്തിൽ നിന്നും എല്ലാം വിട്ടു നിൽക്കുകയായിരുന്നല്ലോ, അപ്പോൾ എങ്ങനെയാണ് പരിശീലനത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്ലാൻ എല്ലാം ഉണ്ടോ? ഞാൻ സ്പോർട്സ് നിർത്തി കുറച്ച് കാലം ഫീൽഡിൽ നിന്ന് വിട്ട് നിന്നായിരുന്നു കുട്ടികളൊക്കെ ആയ ശേഷം. പിന്നെ അതിനുശേഷം ഞാൻ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു കോച്ചിങ്. ഈ ഒരു വർഷമേ ചെയ്യാത്തതുണ്ടായിരുന്നുള്ളൂ. ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ സമയം അതൊക്കെ അനുസരിച്ച് വോളണ്ടിയറായിട്ട് പിന്നെ കോച്ചിങ്ങും പിന്നെ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷനിലും തുടരുന്നുണ്ടായിരുന്നു. പരിശീലക എന്നുള്ള നിലയിൽ ഒരു തിരിച്ചുവരവിനായി കുടുംബം സപ്പോർട്ട് ചെയ്യുന്നില്ലേ, ആഗ്രഹിക്കുന്നില്ലേ അവരും? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ എന്താ വെച്ചാൽ എൻ്റെ മോൻ സ്പോർട്സ് ചെയ്യും, മോള് സ്പോർട്സ് ചെയ്യും, കുഞ്ഞു മോന് സ്പോർട്സ് ചെയ്യും. ഞങ്ങൾ എല്ലാവരും ഗ്രൗണ്ടിൽ പോവും, ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുക അതിന് വേണ്ടി അങ്ങനെയില്ല. നമുക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു. ഇന്നത്തെ ഈ ഒരു കായിക താരങ്ങളോട് മാമിന് എന്താണ് പറയാനുള്ളത്, ഒരു മുൻ അത്ലീറ്റ് എന്നുള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ ഹാർഡ് വർക്ക് അനുസരിച്ച് നമ്മൾ അത് പെർഫോം പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെ കിട്ടും. അതെല്ലാവർക്കും ആ ഒരു പ്രതീക്ഷയില്ലാത്തതാണ്, ആർക്കും എത്തിപ്പെടാൻ പറ്റാതാവുന്നത്. നമുക്ക് ഒരു തടസ്സം ഉണ്ടായാലും എന്തായാലും മുന്നോട്ട് പോവുക. നമുക്ക് വേണ്ടത് കിട്ടുമോ ഇല്ലയോ എന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കുക, അത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് മാമിന്. നന്ദി, താങ്ക് യു.